മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്ന കാലമാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സതീശനാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ അപ്പോസ്തലൻ സാറേ. അപ്പോൾ കേൾക്കുന്നുണ്ട്, ദേശാഭിമാനിയും കൈരളിയും ഒക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി അസ്വസ്ഥനാവുകയാണ്. അസ്വസ്ഥനായിട്ട് അല്ല, അവർ സംഘടിതമായി വന്ന് ഇയാളെ ആക്രമിക്കുന്നു. ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് എവിടെയായാലും ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകന്റെ അവകാശമാണ്. അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ മഞ്ഞപ്പത്രം എന്ന് ഒരു 10 വട്ടം പറയുകയാണ്. മഞ്ഞപ്പത്രമാണ്, മഞ്ഞപ്പത്രത്തിന് ഞാൻ മറുപടി പറയില്ല. വിഷയം എന്താണ്? പുനർജനിയെ കുറിച്ച് ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ്. അവർ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാത്ത വിധം അസ്വസ്ഥരാകുന്ന ഒരാള് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വിരോധാഭാസം. ഈ മഞ്ഞപത്രം ഒന്ന് ഉദ്ദേശിച്ച്, അല്ല, ദേശാഭിമാനിയുടെ ദീർഘകാലം ദേശാഭിമാനിയുടെ ഭാഗമായിരുന്ന ആളായതുകൊണ്ട് ശക്തിയേറെ സാറിന് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? സാറ് പണ്ട് ഈ പക്ഷപാതിത്വമുള്ള സാറ് പണ്ട് ഈ പേപ്പറിന്റെ ക്വാളിറ്റി കുറവായിരുന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ കളർ വ്യത്യാസം ഉണ്ടായിരുന്നല്ലേ? അല്ല, അതാണല്ലോ, അതായിരിക്കും. അല്ല, നമ്മള് പക്ഷെ സതീശനെ പോലൊരാള് ഉത്തരവാദപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പത്രത്തെ കയറി മഞ്ഞപത്രം എന്നൊക്കെ വിളിക്കുന്നത്, അതിൻ്റെ ഒരു അവരോട് സഹവർത്തിത്വം പുലർത്തുന്ന മറ്റ് മാധ്യമത്തെയും മഞ്ഞപത്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് തികച്ചും ഒരു അപലപനീയമായ കാര്യമാണ്. അത് അദ്ദേഹം ഉപേക്ഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലാവാഞ്ഞിട്ട് ഒരുപക്ഷെ സ്വയം കുറ്റബോധം തോന്നിയിട്ട് പറയുന്നതാവാനാണ് സാധ്യത. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാൾ ചോദ്യം ചോദിച്ചാൽ ചോദ്യം ചോദിക്കുന്ന ആളുകളെ ബള്ളു വിളിക്കുകയും അവരെ താറടിച്ച് കാണിക്കുകയും ചെയ്യുന്നത് എന്ത് പത്രസ്വാതന്ത്ര്യം കാംക്ഷിക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വികാരവും അതുപോലെ തന്നെ പ്രവർത്തനവുമാണെന്നുള്ളത് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ പറയുന്നത് മാത്രമാണ് പത്രസ്വാതന്ത്ര്യം എന്ന് ധരിക്കുന്നത് ആരായാലും മോശമാണ്. ഇപ്പം ഇത് തന്നെയാണല്ലോ ഇവർ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നത്. മുഖ്യമന്ത്രി ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാതെ പോകുന്നു എന്ന് പറയുന്നതാണല്ലോ. അദ്ദേഹം വേറെ ഒന്നും പറയുന്നില്ലല്ലോ മറുപടി പറയാതെ. ഇപ്പം ഇന്നലെ പോലും നമ്മൾ ദുബായിൽ മുഖ്യമന്ത്രിയുടെ പുറകെ നടന്ന് ഇവിടുത്തെ പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹം ഒരു അക്ഷരം ഉണ്ടാകും. അദ്ദേഹം അദ്ദേഹം ഒരു നിലപാട് നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു മനോരമയിൽ ജോണി ലൂക്കോസിനോട് അഭിമുഖത്തിൽ ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന വേളയിലാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് പറയേണ്ട സമയത്ത് നിങ്ങളെല്ലാവരെയും വിളിച്ച് പറയും, അല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേറെ ബൈക്കും കൊണ്ട് വേറെ കുത്തി കയറ്റിയാൽ ഞാനത് പറയില്ല എന്ന് അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ നിലപാടെടുക്കുന്നു എന്നുള്ളതുകൊണ്ടും ഇപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെ നിലപാടെടുക്കുന്നുണ്ട്. ഗോവിന്ദൻ മാസ്റ്റർ എടുത്ത് ചിലപ്പോ ബൈക്ക് എടുക്കാൻ ചെന്നാൽ അദ്ദേഹം മറുപടി പറയാറുണ്ട്. അത് അങ്ങോട്ട് തട്ടുപാടൊന്നും അത് ഓരോരുത്തരുടെയും ഒരു നിലപാടാണ്. അത് നിലപാട് ചിലരുടെ പ്രവർത്തന ശൈലി അതിനകത്ത് അല്ല, അത് തന്നെയാണ് വേണ്ടതെന്നേ. ഇറങ്ങുമ്പോഴും പോകുമ്പോഴും എല്ലാം മൈക്കും കൊണ്ടു വെച്ചിട്ട് അഭിപ്രായം ചോദിച്ച് വാർത്ത ഉണ്ടാക്കാൻ നടക്കുക, അങ്ങനെ അല്ലല്ലോ വാർത്ത ഉണ്ടാകുന്നത്. തന്നെയാണല്ലോ ഇപ്പൊ പത്രപ്രവർത്തകർക്കെതിരായിട്ടും ചില കേസുകൾ വരുന്നത്. അത് കേസല്ല എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുമോ? കേസുണ്ടെങ്കിൽ അത് കേസാണ്, അതിന് നമുക്ക് വേറെ ഒരു എക്സംഷൻ ഒന്നും തന്നിട്ടില്ല. അല്ല, ഈ കേസെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കൊല്ലത്ത് മനോരമ പിന്നെ അല്ലല്ല മനോരമയുടെ ലേഖകൻ പിന്നെ മറ്റേ ഇലങ്കത്ത് മറ്റേ നമ്മുടെ ദേവരായൻ്റെ അനിയൻ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തു എന്ന് പറയുന്നത്, കേസ് എടുത്തില്ല, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. എന്ത് ചോദ്യം ചെയ്യാനാണ്? അവിടെ അഴിമതി ഉണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി, അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടി അതിനിപ്പം അഴിമതിയുണ്ടെന്ന് പറഞ്ഞത് അന്വേഷണ സംഘം അത് ചോദിച്ച് അത് പണ്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. പണ്ട് നമ്മളോട് ചോദിക്കല്ലേ ദൃശ്യമേഡിയ വരുന്നതിന് മുമ്പ്. ഞാനും ഈ നമ്മുടെ തുമ്പ വെടിവെപ്പ് അന്ന് ഞാൻ ഏഷ്യാനെറ്റ് ജോലി ചെയ്തിരുന്ന സമയത്ത് തുമ്പ വെടിവെപ്പ് ഞാനും നമ്മുടെ ക്യാമറമാനും അതിൽ മുഖ്യ സാക്ഷികളായിരുന്നു. ഈ ഒരു വർഷം ഏറ്റവും അവസാനം അവിടെ കോടതിയിൽ കയറി നിന്നിട്ട് ചോദിച്ചു ഇവരെയൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു. ഒരു 10-15 വർഷമായില്ലേ ഇവരെയൊക്കെ മറന്നുപോയിരുന്നു. അല്ല, ഇത് ഇതാണ് ഇതിന്റെ മൊഴിയെടുക്കും. നമ്മളിപ്പോ പോലീസിനെ സംബന്ധിച്ച് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ സാക്ഷി മൊഴികൾ വേണം. ആ സാക്ഷി മൊഴികൾ അവിടെ പത്രക്കാരുണ്ടായിരുന്നെങ്കിൽ അവരെ പത്രക്കാരെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ലല്ലോ, ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. അവർക്കും അതിന് ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. നമ്മൾ ഈ ജേർണലിസം എത്തിക്സ് ഒക്കെ പറയുമ്പോൾ നമ്മള് ഈ സോഴ്സിനെ വെളിപ്പെടുത്തൂല എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ ഒരു നിയമ സംവിധാനത്തിൽ
അല്ല ഈ പറഞ്ഞു വന്നത് നമ്മളിപ്പോ സതീശൻ സതീശന് പുനർജനി വിഷയത്തിൽ ന്യായമുണ്ടെങ്കിൽ സതീശൻ അത് പറയാം. പിന്നെ ഏത് ചോദ്യം ചോദിച്ചാലും എന്റെ കയ്യിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റുമല്ലോ. അപ്പോ ഈ പറയുന്നത് പോലെ ചോദ്യം ചോദിക്കുമ്പോൾ അസ്വസ്ഥനാവുകയാണ്. അപ്പൊ ദേശാഭിമാനി ബോധപൂർവ്വം ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ബോധപൂർവ്വം ഒരാൾ ചോദ്യം ചോദിച്ചാൽ അത് മഞ്ഞപത്രമാവും. അവിടെയാണല്ലോ പ്രശ്നം. ശരിക്കും സതീശനൊക്കെ ഇത് പറയുമ്പോ സാറേ, സതീശനും ഒരു പത്രമുണ്ട്, അവരുടെ പാർട്ടിക്ക് ഒരു പത്രമുണ്ടെന്നൊക്കെ ഉള്ള ഒരു ബോധം ഉണ്ടാവണം. നമ്മള് അത് തന്നെ ഞാൻ പറഞ്ഞു, ഒരു പാർട്ടി പത്രത്തെ കയറി ഇത്തരത്തിലൊക്കെ ആക്ഷേപിക്കുന്നത് ഇറക്കിയില്ലേ? അതൊന്നും നമ്മുടെ പത്രക്കാർക്ക് വിഷമമൊന്നും വരില്ല. ശരിക്കും നമ്മുടെ പത്രപ്രവർത്തക സംഘടനകൾ പ്രതിഷേധിക്കേണ്ടുന്ന ഒരു പരാമർശമാണ് നടത്തിയത്. അത് ദേശാഭിമാനി പാർട്ടി പത്രമാണ്, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടിയല്ലേ എഴുതൂ എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നിങ്ങൾ പാർട്ടി പത്രം, നിങ്ങൾ പറയുന്നത് പാർട്ടി പത്രം. പക്ഷെ മഞ്ഞപത്രം എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ധ്വനി വേറെയാണ്. ഒരു മഞ്ഞപത്രത്തിനെതിരെയൊക്കെ ഇവിടെ ഈ മഞ്ഞപത്രത്തിന്റെ ഗണത്തിൽ പെടുത്താവുന്നവർക്കെതിരെയൊക്കെ വലിയ പോരാട്ടം ഒരു MLA നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം, എന്നിട്ട് അവർക്ക് ഇദ്ദേഹം പിന്തുണയൊക്കെ കൊടുത്തിട്ട് വന്നു എന്നിട്ടാണ് ഇത് പറയുന്നത്. അല്ല, അവിടെയാണ് പ്രശ്നം. ഈ നമ്മള് നെറ്റിയിൽ ഇങ്ങനെ എഴുതി ഒട്ടിക്കുകയാണ്, ഞാനൊരു ഞാനൊരു ഇതൊക്കെ, ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, ഞാനൊരു ഇതൊക്കെയാണ്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ സഹിച്ചോ. രാവിലെ വരുന്നു, വാർത്താ സമ്മേളനം വിളിക്കുന്നു, വായി തോന്നുന്നത് പറയുന്നു, പോകുന്നു. അല്ലാതെ ഒന്നിനും ഒരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഈ നമ്മള് സാറൊക്കെ ഈ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകനായിരുന്നു എന്നുള്ളത് കൊണ്ട് എത്ര മനുഷ്യരെ കണ്ടതാണ്, എത്ര പ്രതിപക്ഷ നേതാക്കന്മാരെ, എത്ര മുഖ്യമന്ത്രിമാരെ കണ്ടു. ഇവർക്ക് ഒരു പക്ഷെ ഇപ്പൊ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ പറയാവുന്നുള്ളത് ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനുള്ള സത്യം പറയണേ, ഒരു പത്രത്തെ കയറി ഏത് പത്രമാണെങ്കിലും മഞ്ഞപത്രം എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ വളരെ വളരെ വ്യാപ്തിയുള്ള അർത്ഥതലങ്ങളുള്ളതാണ്. അതിനൊക്കെ ഒട്ടും സങ്കോചം കൂടാതെ ഉത്തരവാദപ്പെട്ട സമൂഹത്തിലെ ഒരു നേതാവ് ഇങ്ങനെ പറയുക, സമൂഹത്തിലെ നേതാവ്, രാഷ്ട്രീയത്തിലെ നേതാവ് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മാധ്യമ രംഗത്തെ വലിച്ചിഴയ്ക്കുന്നത് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ പറയുന്ന അവരുടെ തന്നെ പത്രവും ചാനലും അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നു. അവിടെ ജോലി ചെയ്യുന്നവരുടെ ഗതികേട് എന്നുള്ളതല്ലാതെ അത് അതുപോലും നന്നാക്കാൻ പറ്റാത്തവരാണ് എന്നാൽ ഇപ്പൊ CPMന്റെ മുഖപത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് CPMന്റെ മുഖപത്രമാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. അത് അതിന് 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 ചില കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, നിലപാടുകളുണ്ട്, തത്വസംഹിതയുണ്ട്, അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് അത് നടപ്പിലാക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലാന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഞങ്ങള് പക്ഷപാതത്തുള്ള ആളാണ്. അല്ല, സതീശനോട് ദേശാഭിമാനി ഒരു ചോദ്യം ചോദിക്കുന്നത് സതീശന് പ്രതിരോധത്തിലാവുന്ന ഒരു ചോദ്യമായിരിക്കും, സംശയമില്ല. അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റൂ. അല്ലാതെ ദേശാഭിമാനി ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയാൻ മുട്ടുമ്പോ അയാളെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. അങ്ങനെ പറയുന്നവരായിരുന്നില്ല കോൺഗ്രസിന്റെ പഴയ നേതാക്കന്മാരിൽ പലരും. കരുണാകരനോടൊക്കെ ഞാനൊക്കെ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, സാറൊക്കെ സാധാരണഗതിയിലാണെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എടുത്ത കൈയെടുത്ത് കരണത്തരിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ അക്കാലത്ത് ചോദിക്കുമായിരുന്നു. അതിലൊന്നും അവർക്കൊന്നും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇത് മഞ്ഞപത്രം, കരുണാകരൻ പോലും അന്നത്തെ ദേശാഭിമാനിയെ മഞ്ഞപത്രം എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ VD സതീശൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തെ അത്ഭുതം തോന്നി. മഞ്ഞപത്രം എന്നൊക്കെ സത്യത്തിൽ ഈ അത്ഭുതം തോന്നുന്നതിന് പറയാം, നമുക്ക് ആ ഒരു അയാളുടെ ഒരു എന്താണ് ഈ പാപ്പരത്വവും ദയനീയ അവസ്ഥയും സത്യത്തിൽ വെളിപ്പെടുന്നു. അയാൾ അതിനകത്ത് കള്ളത്തം ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ നല്ല തെളിവാണ്. ബോഡി ലാംഗ്വേജ് മുഴുവൻ ബോഡി ലാംഗ്വേജ് മാറിയില്ല. അയാൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ കാര്യത്തിൽ എന്തിനായാലും വിഷമിക്കണം. അതെ, എത്ര ദേശാഭിമാനി ചോദിച്ചാലും എത്ര കൈരളി ചോദിച്ചാലും പറയാനുള്ള പറയാമല്ലോ. അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മടി കനവുള്ളവൻ വഴി തപ്പിയാ മതി.